നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ ഹലോ, ഹലോ, എന്നെ കൂടെ കൊണ്ടുപോ, ഞാൻ വരുന്നേ. പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ കൂടെ കൊണ്ടുപോ. ഏയ്, ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ, പ്ലീസ് ഒന്ന് നിർത്തോ. അയ്യോ, വണ്ടി നിർത്തണേ. അയ്യോ, അബ്ദുൽ ഖാദറിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോ തന്നെ യാത്ര മതിയാക്കി ഞങ്ങൾ തിരികെ പോന്നു വെച്ച. അത് നന്നായി. ഞാൻ പോയിരുന്നു സന്ധ്യയെ കാണാൻ. പാവം, വല്ലാതെ തകർന്നുപോയി. ആരുമില്ലാതിരുന്ന അവൾക്ക് ഏക ആശ്രയം അബ്ദുൽ ഖാദറായിരുന്നല്ലോ. കാറും വാനും തമ്മിൽ ഇടിച്ചു വന്നാ അവിടെ പറയുന്നത് കേട്ടത്. വിവരമറിഞ്ഞ് സന്ധ്യ ബോധം കെട്ട് വീണുവന്ന്. അബ്ദുൽ ഖാദറിനെ അവസാനമായി ഒന്ന് കാണാൻ പോലും പറ്റിയില്ല പാവത്തിന്. മരിക്കുന്നതിന് കുറച്ചു മുമ്പ് ഡോക്ടർ അബ്ദുൽ ഖാദർ എന്നെ വിളിച്ചിരുന്നു. വെഡിങ് ആനിവേഴ്സറി ആണെന്നും സന്ധ്യക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. ഇവരുടെ വിവാഹത്തോടെ അയാളുടെ വീടുമായി പിണക്കത്തിലായിരുന്നു. മരണവാർത്ത അറിഞ്ഞ് അവർ വന്ന് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോയി. പള്ളിയിൽ സംസ്കരിക്കുകയും ചെയ്തു. സന്ധ്യ ഹോസ്പിറ്റലായത് കാരണം സന്ധ്യ അവർ കൊണ്ടുപോയില്ല. അർച്ചന, എങ്കിലും അവൾക്ക് ഈ അവസ്ഥ വന്നതിലെ സങ്കടം. സജ്ജേട്ടാ, നമുക്കൊന്ന് പോകാം, എനിക്ക് സന്ധ്യ ഡോക്ടറിനെ കാണണം. അർച്ചന, താനിങ്ങനെ കരയാനാണേൽ എങ്ങനെ സന്ധ്യ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നേ? താനല്ലേ ഈ സമയത്ത് ഡോക്ടറിനെ ആശ്വസിപ്പിക്കേണ്ടത്. എത്ര കരയാതിരിക്കാൻ ശ്രമിച്ചിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സജ്ജേട്ട. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഒരു ഫോൺ കോളിൽ ഓടിയെത്തുന്ന സഹോദരനായിരുന്നു എനിക്ക്. എന്റെ അനൂപേട്ടനെ പോലെയാ ഞാൻ സ്നേഹിച്ചിരുന്നത്. എന്നിട്ട് അവസാനമായിട്ടൊന്ന് കാണാൻ പോലും നമുക്ക് എന്തെയും പറ്റും അർച്ചന. ഇതെല്ലാം ഓരോരുത്തരുടെ വിധിയല്ലേ. നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോവാൻ സജ്ജേട്ടാ, ഇപ്പൊ തന്നെ. അപ്പൊ നന്ദൻ ഇവിടേക്ക് വന്നിട്ടില്ല, പിന്നെ എവിടേക്കാവും പോയത്? നീ എവിടെയായാലും എന്റെ മുന്നിൽ തന്നെ വരുന്നന്ത. ഇനി നമ്മൾ കാണുന്ന ദിവസം നിന്റെ മരണമാ. ചേച്ചി എന്താ ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നത്? ഏ, ഒന്നുമില്ല, പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് സ്വയം പറയുന്നത്. അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചേച്ചിക്ക് ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം.
പക്ഷെ എന്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കാനും മാത്രം എന്തെങ്കിലും ഉണ്ടോ ചേച്ചിക്ക്? ഏ, നിന്റെ അടുത്ത് നിന്ന് എന്ത് മറച്ചു വെക്കാൻ? അങ്ങനെയാണോ? എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചോദിക്കൂ. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് അവിടെ അർച്ചന കൊല്ലപ്പെടുന്നതോടൊപ്പം ഇവിടെ നാട്ടിലൊരു കൊലപാതകം നടക്കുന്ന ചേച്ചി പറഞ്ഞില്ലേ? അത് അബ്ദുൾ ഖാദറിന്റേതായിരുന്നു. സത്യം പറയണം, എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കില്ലെന്ന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന കാര്യം ഉള്ളത് തന്നെയാ, പക്ഷേ അത് അബ്ദുൾ ഖാദർ അല്ല, പിന്നെ സാക്ഷാൽ നെല്ലിശ്ശേരി സേതുമാധവൻ. പക്ഷെ ഒരു രാത്രി, ഒരേ ഒരു രാത്രി കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു എന്ന് പറയുന്നതാവും ശരി. ഈശ്വരൻ ആയുസ് നീട്ടിക്കൊടുത്ത അബ്ദുൾ ഖാദറിന്റെ ജീവൻ അവന്തിക അങ്ങെടുത്തു. അവന്തിക എടുക്കാനിരുന്ന സേതുമാധവന്റെ ജീവൻ ഈശ്വരൻ നീട്ടിക്കൊടുക്കുകയും ചെയ്തു. എന്തിനാ ചേച്ചി അബ്ദുൾ ഖാദർ? ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ വീടിനുള്ളിൽ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്ത ആരായാലും ശരി, അവരെ നമ്മൾ ഒഴിവാക്കണം. അത് ജീവിതത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ, ഭൂമിയിൽ നിന്നാണെങ്കിൽ അങ്ങനെ. അവര് നമ്മളോട് ചെയ്യുന്ന പ്രവൃത്തി പോലിരിക്കും അതിന്റെ ആഘാതം. കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ അർച്ചന കല്ലുപോലിരിക്കുന്നു. ഒരു ബന്ധമില്ലാത്ത അബ്ദുൾ ഖാദർ മരിക്കുകയും ചെയ്തു. അത് നീ ഇങ്ങനെ നിസ്സാരമായിട്ട് പറയേണ്ട ഒരു മരണമല്ല. അബ്ദുൾ ഖാദർ മരിച്ചത് നമുക്ക് എല്ലാ അർത്ഥത്തിലും ഗുണമുണ്ടാക്കും. അർച്ചനയുടെ ധൈര്യം ശക്തിയെല്ലാം സന്ധ്യ അബ്ദുൾ ഖാദറോ? അതില് അബ്ദുൾ ഖാദർ ഇപ്പൊ ഇല്ല. ഭർത്താവിന്റെ അകാല വിയോഗത്തിൽ വിധവയുടെ വേഷമെടുത്തണിഞ്ഞ സന്ധ്യ കുറെ നാളത്തേക്കെങ്കിലും പോരിന് വരില്ല. ഇപ്പൊ അർച്ചന തനിച്ചാണ്. ചാണക്യബുദ്ധി ചെവിയിലോതാനും നമ്മൾ വിരിക്കുന്ന വലയിൽ നിന്നും അവളെ നിഷ്പ്രയാസം രക്ഷപ്പെടുത്താനും അവളുടെ കൂടെ ആരുമില്ല. അതിന്റെ അർത്ഥം അവളെ ഈ തക്കത്തിന് അടിച്ചമർത്തണമെന്നാ. ഏത് രീതിയില് അവളെ തോൽപ്പിക്കാൻ പോകുന്നത്? രീതി കുറച്ച് വളഞ്ഞതാ, പക്ഷേ കാര്യം നടക്കുന്ന എന്റെ മനസ്സ് പറയുന്നു. എന്ത് കാര്യം? നമുക്ക് നെല്ലിശ്ശേരിയിൽ നിന്ന് എന്തൊക്കെ നേടിയെടുക്കാനുണ്ടോ അതെല്ലാം. കാരണം ഉടനെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തായെന്ന് വരും. ചിലരുടെ സാന്നിധ്യം നമുക്ക് അപകടം ഉണ്ടാക്കും. മോചിതനായവൻ ഏത് നിമിഷം ഇവിടേക്ക് വരും. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാവും. അതിനെല്ലാത്തിനും മുമ്പേ നേടാനുള്ളതെല്ലാം നേടി കൈപ്പിടിയിൽ ഒതുക്കണം ഉടനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.